ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് മെയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് കാണുന്ന ഓട്ടോമൊബൈൽ വാഹനങ്ങളൊക്കെ തന്നെ ഒരു സെൻസറിങ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് സെൻസറുകൾ നമുക്ക് ഓട്ടോമൊബൈൽ വാഹനങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. ഇപ്പോൾ ബൈക്കായാലും കാറായി കഴിഞ്ഞാലും എല്ലാ വാഹനത്തിനും മുകളിലും സെൻസേഴ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെൻസേഴ്സുകളൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് മൊഡ്യൂൾസുകളുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ECM ആണ്. അതേപോലെ തന്നെ ഇത് പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളാണ്. ഇത് പവർ സ്റ്റിയറിംഗിൻ്റെ ഒരു മൊഡ്യൂളാണ് ഈ സാധനം. ഇത്തരത്തിലുള്ള ഒരുപാട് മൊഡ്യൂൾസുകൾ വാഹനത്തിൻ്റെ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ മൊഡ്യൂൾസുകളൊക്കെ തന്നെ ഇലക്ട്രോണിക് ബോർഡുകളായതുകൊണ്ട് തന്നെ ഇതിന് കംപ്ലയിൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കംപ്ലയിൻസുകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ECM റിപ്പയറിംഗ് കോഴ്സ് സ്മാർട്ട് ഓട്ടോമോട്ടീവ് ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്മാർട്ട് ഓട്ടോമോട്ടീവ് ട്രെയിനിങ് സെൻറ്റർ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിയിലുള്ള വട്ടംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു മാസം കാലാവധി നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് സ്മാർട്ട് ഓട്ടോമോട്ടീവ് ട്രെയിനിങ് സെൻറ്ററിൽ ECM റിപ്പയറിംഗ് ആൻഡ് സെൻസർ മെയിൻ്റനൻസ് എന്ന് പറയുന്ന കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് വാഹനങ്ങൾ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. വ്യത്യസ്ത കമ്പനികളുടെ വാഹനങ്ങൾ ദിനം പ്രതി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോമൊബൈൽ മേഖലയുടെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള, അത് സ്വദേശത്തായി കഴിഞ്ഞാലും വിദേശത്തായി കഴിഞ്ഞാലും ഒക്കെ തന്നെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഓട്ടോമൊബൈൽ മേഖല. അപ്പോൾ അതിൽ തന്നെ ഈ ECM റിപ്പയറിങ്ങുകൾ, അതേപോലെ തന്നെ മൊഡ്യൂൾസ് റിപ്പയർ, മറ്റ് എയർ ബാഗ്, പവർ സ്റ്റിയറിംഗ് മൊഡ്യൂൾസുകൾ, അതേപോലെ ഓഡോമീറ്റർ കറക്ഷൻസ്, അതേപോലെ തന്നെ ഓഡോമീറ്റർ റീസെറ്റിംഗ് ഓപ്ഷൻസ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഫംഗ്ഷൻസുകൾ, അത് കമ്പ്യൂട്ടർ ബേസ് വെച്ചിട്ടും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ബേസ് വെച്ചിട്ടും ഒക്കെ തന്നെ 100%, അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, 100% പ്രാക്ടിക്കലായിട്ട് ലൈവായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. ഓരോ മൊഡ്യൂൾസിന് മുകളിൽ വരുന്ന ഓരോ ഭാഗങ്ങളെയും, ഇപ്പോൾ ഈ ഒരു ECM ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരുപാട് മോസ്ഫെറ്റുകളും ICകളും റെസിസ്റ്റർ കപ്പാസിറ്റർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇലക്ട്രോണിക് ബോർഡ്സ് ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോർഡിന് മുകളിലായിട്ട് കൊടുക്കും. ഒരുപാട് പാർട്സ് ഇലക്ട്രോണിക് പാർട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ പാർട്സിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പ്രാക്ടിക്കലോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ ബേസിക് ആയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആദ്യം കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ബേസിക് കമ്പോണൻസുകൾ, ഇലക്ട്രോണിക് കമ്പോണൻസുകൾ, സർക്യൂട്ടുകൾ, എങ്ങനെയാണ് സർക്യൂട്ടൊക്കെ ചെക്ക് ചെയ്യുക, വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്തൊക്കെ, അതേപോലെ തന്നെ വ്യത്യസ്തമായ ഒരുപാട് ടൂളുകൾ, പ്രോഗ്രാമിംഗ് ടൂളുകളും സ്കാനിങ് ടൂളുകളും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന പ്രോഗ്രാമിംഗ് ടൂളുകളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാസം കാലാവധി വരുന്ന ECM റിപ്പയറിംഗ് ആൻഡ് മൊഡ്യൂൾസ് റിപ്പയറിംഗ് ആൻഡ് സെൻസർ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക് നോളജ് ഇല്ലാത്ത ആളുകൾക്കും, ഇപ്പോൾ ഇലക്ട്രോണിക്സ് ബേസ് ഇല്ലാത്ത ആളുകൾക്കും, അതല്ലെങ്കിൽ ഫീൽഡ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും, ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഒക്കെ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റും. വളരെ ലളിതമായിട്ടാണ് ഇതിൻ്റെ കോഴ്സ് കണ്ടന്റ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഇത്തരത്തിലുള്ള ലൈവ് വാഹനങ്ങൾക്ക് മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ സ്മാർട്ട് ഓട്ടോമോട്ടീവ് ട്രെയിനിങ് സെൻറ്ററിൽ ECM റിപ്പയറിംഗ് ആൻഡ് മൊഡ്യൂൾസ് റിപ്പയറിംഗ് എന്ന് പറയുന്ന ട്രെയിനിങ് സെക്ഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ECM ലൊക്കേഷൻ വരുന്നത്. ഒരുപാട് സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് വാഹനത്തിനകത്തുള്ള ECM. രണ്ട് സൈഡിലേക്ക് അപ്ലൈസ് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ABSൻ്റെ കൺട്രോൾ മൊഡ്യൂൾ വരുന്നത്. നമുക്ക് അറിയാൻ പറ്റും, ഓരോ കാലിപ്പറിലേക്കും അതേപോലെ ഓരോ വീൽ സിലിണ്ടറിലേക്കും കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാസ്റ്റർ സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൊഡ്യൂൾസുകളൊക്കെ റിപ്പയറിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം തന്നെ ലൈവ് പ്രാക്ടിക്കലോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ്ങിൽ കാണിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് മുകളിൽ മറ്റൊരു മൊഡ്യൂളായിട്ട് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളാണ്. ഈ ഒരു സ്റ്റിയറിംഗിന് തൊട്ട് താഴെയായിട്ട്, ഈ ഡാഷ്ബോർഡിന് താഴെയായിട്ടാണ് ഈ ഒരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളാണ് നമ്മളെ പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതും ഇലക്ട്രോണിക് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. വാഹനത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മൊഡ്യൂൾസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. BCM, അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ മൊഡ്യൂൾ തുടങ്ങിയുള്ള ഒരുപാട് മൊഡ്യൂൾസുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ മൊഡ്യൂൾസ് ഒക്കെ തന്നെ നമുക്ക് റിപ്പയറിംഗ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തുള്ളത്. നമുക്കെല്ലാം തന്നെ ഇലക്ട്രോണിക് ബോർഡുകളായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് പ്രാക്ടിക്കലോട് കൂടിയിട്ട് പഠിച്ച ഒരാൾക്ക് ആണെങ്കിൽ അയാൾക്ക് വളരെ വ്യക്തമായിട്ട് കൊണ്ട് തന്നെ ഇത്തരം മൊഡ്യൂളുകളൊക്കെ തന്നെ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് സ്മാർട്ട് ഓട്ടോമോട്ടീവ് ട്രെയിനിങ് സെൻറ്ററുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള അടുത്തുള്ള സ്മാർട്ട് കാർ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന സ്ഥാപനം. ഈ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കാനിങ് ആയിക്കഴിഞ്ഞാലും ECM റിപ്പയറിംഗ് ആയിക്കഴിഞ്ഞാലും മറ്റ് എല്ലാ മൊഡ്യൂൾസും റിപ്പയറിംഗ്, ലൈവ് വെഹിക്കിൾസിൻ്റെ മുകളിൽ കംപ്ലയിൻസ് ആയിട്ട് വരുന്ന ഈ ലൈവ് വെഹിക്കിൾസിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 100% പ്രാക്ടിക്കൽ ഓറിയൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ അത് കൂട്ടിച്ചേർക്കാൻ. ECM റിപ്പയറിംഗ് ആൻഡ് മൊഡ്യൂൾ റിപ്പയറിംഗ് ആൻഡ് വെഹിക്കിൾ സ്കാനിങ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന നമ്മൾ ഒരു മാസം കാലാവധി വരുന്ന
ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക. വളരെ നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ട് 100% പ്രാക്ടിക്കലോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.